ഫാഷൻ ആൻഡ് അപ്പാരൽ ഡിസൈനിങ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതിനു മുൻപുള്ള ക്ലാസ്സുകളിൽ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് പാറ്റേൺ ഓൾട്ടറേഷൻ തുടങ്ങിയ കാര്യങ്ങളെല്ലാം വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞതാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ ഫോറിലെ യൂണിറ്റുകളാണ് മോഡ്യൂൾ ഫോർ ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബോട്ടിക് മാനേജ്മെന്റ് മോഡ്യൂൾ ത്രീയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇല്ലിസ്ട്രേഷനും ഡിസൈനിങ്ങിനുമാണ് ഇവിടെ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത് ഡിസൈൻ എലമെന്റ്സ് ഡിസൈൻ പ്രിൻസിപ്പിൾസ് കളർ കളർ കോമ്പിനേഷൻസ് അതുപോലെ തന്നെ പോർട്ട്ഫോളിയോ ഡെവലപ്മെന്റ് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ മോഡ്യൂളിൽ ചർച്ച ചെയ്യുന്നത് എലമെന്റ്സ് ഓഫ് ഡിസൈൻ എന്ന ഈ യൂണിറ്റിൽ ഡിസൈൻ ടൈപ്സ് ഓഫ് ഡിസൈൻ എലമെന്റ്സ് ഓഫ് ഡിസൈൻ ഇത്രയും കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടൈപ്സ് ഓഫ് ഡിസൈൻ എന്ന ടോപ്പിക്കാണ് ഡിസൈൻ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ ഫാഷൻ ഡിസൈനിങ് നമ്മളുടെ സബ്ജക്ടിന്റെ പേരിൽ തന്നെയുണ്ട് അതല്ലാതെയും മറ്റു പല ഡിസൈനിങ്ങും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഇന്റീരിയർ ഡിസൈനിങ് ഓട്ടോമൊബൈൽ ഡിസൈനിങ് അങ്ങനെ എവിടെയും കേൾക്കുന്ന ഒരു വാക്കാണ് ഡിസൈൻ അല്ലെങ്കിൽ ഡിസൈനിങ് എന്നുള്ളത് എന്താണ് ഒരു ഡിസൈൻ ഡിസൈൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഒരു ഡിസൈൻ ആണ് അല്ലെ ഒരു ഭംഗിയുള്ള പൂവിന്റെ ഡിസൈൻ ആ പൂവിനെ നല്ല ഭംഗിയുള്ള ഇതളുകളുണ്ട് ഇലകളുണ്ട് അവയെല്ലാം കൂടി ചേർത്തിട്ട് ഒരു ഭംഗിയുള്ള കണ്ടാൽ അട്രാക്ഷൻ തോന്നുന്ന ഒരു രൂപം അതിനുണ്ട് ഇത് ഒരു പക്ഷിയുടെ ഡിസൈൻ ആണ് ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ കളറുകൾ കൊടുത്തിട്ടുണ്ട് അതിന് ഷേപ്പുകളുണ്ട് ഇത് മറ്റൊരു ഡിസൈൻ ഒരു ചെയറിന്റെ ഡിസൈൻ ആണ് ഇത് മറ്റൊരു ഡിസൈൻ ഒരു കാറിന്റെ ഡിസൈൻ ഒരു വീട് ഒരു ലോഗോ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും അല്ലെ ലോഗോ ജ്വല്ലറി ഒരു ഗാർമെന്റ് ഇതെല്ലാം തന്നെ ഡിസൈൻ ആണ് നിങ്ങൾ ആ ഡിസൈൻ എഴുതിയിരിക്കണം പോലും നോക്കൂ അവിടെ ലെറ്റേഴ്സ് ഒരു ഡിസൈൻ ആണ് നമ്മുടെ ചുറ്റും കാണുന്ന എല്ലാ വസ്തുക്കളും ഒരു ഡിസൈൻ എന്ന് തന്നെ പറയാം അതിൻ്റെ അകത്ത് വിവിധ തരത്തിലുള്ള കളേഴ്സ് വരകള് ഷേപ്പുകള് ഇവയെല്ലാം പല തരത്തില് യോജിപ്പിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന മനോഹരമായിട്ടുള്ള ഒരു രൂപമാണ് ഡിസൈൻ എന്ന് പറയുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്ന പ്രകൃതിയിൽ കാണുന്ന ഡിസൈൻസ് ഉണ്ട് പൂക്കളും ഫ്ലവേഴ്സും ബേർഡ്സും എല്ലാം പ്രകൃതിയിൽ കാണുന്ന ഡിസൈൻസ് ആണ് ഫർണീച്ചേഴ്സ് കാറ് തുടങ്ങിയവയെല്ലാം അതെല്ലാം നമ്മൾ നിർമ്മിക്കുന്നതാണ് ഗാർമെന്റ്സ് അതൊരു ഡിസൈൻ ആണ് ബിൽഡിങ്ങിന്റെ ഡിസൈൻസ് ആക്സസറീസ് ഡിസൈനിങ് ഇങ്ങനെ പോലെ ഡിസൈൻസ് നമുക്ക് ചുറ്റും കാണാം നമ്മളും ഹ്യൂമൻ ബീങ്സും ഒരു ഡിസൈൻ ആണ് ഇതെല്ലാം ഡിസൈനാണെന്ന് പറഞ്ഞു എന്താണ് ഡിസൈൻ എന്ന് ഒന്ന് ഡിഫൈൻ ചെയ്ത് നോക്കാം ഡിസൈൻ ഈസ് ആൻ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ലൈക്ക് ലൈൻസ് ഷേപ്പ് ഫോം ടെക്സ്ചർ ടെക്സ്റ്റർ ഇൻ ആൻഡ് ഇസ്തറ്റിക് മാനർ എന്താ പറയുന്നത് ഡിസൈൻ ഈസ് ആൻ ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ് നമ്മൾ നേരത്തെ തന്നെ കണ്ടു അല്ലേ അതിനകത്ത് വിവിധ തരത്തിലുള്ള നിറങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ലൈൻസ് ഉപയോഗിച്ചിട്ടുണ്ട് ഷേപ്പ് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ ഇതിനെല്ലാം നമ്മൾ ചേർത്ത് പറയുന്നത് എലമെന്റ്സ് എന്നാണ് അപ്പൊ വിവിധ തരത്തിലുള്ള എലമെന്റ്സ് ഏതൊക്കെയാണ് ലൈൻസ് ഷേപ്പ് ഫോം ടെക്സ്ചർ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രതലത്തില് ഒരു സർഫസിൽ തൊട്ട് നോക്കുമ്പോൾ നമുക്കത് സോഫ്റ്റ് ആണോ ഹാർഡ് ആണോ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ട് അതാണ് ടെക്സ്ചർ എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനെയുള്ള വിവിധ എലമെന്റ്സുകള് അറേഞ്ച് ചെയ്യുന്നു അറേഞ്ച്മെന്റ് ആണ് വെറുതെ എടുത്ത് എല്ലാം കൂടി കൂട്ടിക്കെട്ടി വെച്ചിരിക്കുകയല്ല ഇറ്റ്സ് അൻ ഓർഡർലി അറേഞ്ച്മെന്റ് ആണ് അത് ഒരു ഓർഡറിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇനി അതേപോലെ തന്നെ എന്താ ഇറ്റ് ക്രിയേറ്റ്സ് എ ബ്യൂട്ടി അല്ലെങ്കിൽ അത് നമുക്ക് കാണുമ്പോൾ ഒരു ആകർഷകത്വം തോന്നുന്ന ഒരു രൂപത്തിലാണ് അത് നിർമ്മിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ഇൻ ആൻ ഏസ്തറ്റിക് മാനർ സൗന്ദര്യാത്മകമായ ഒരു രീതിയിലാണ് ഈ എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അങ്ങനെ ഉള്ള ഒന്നാണ് ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ രണ്ട് ലൈൻസ് വരച്ചു ലൈൻസ് കമ്പൈൻ ചെയ്തൊരു ഫോം ഉണ്ടാക്കി അല്ലെങ്കിൽ ഷേപ്പ് അങ്ങനെ ഡിഫറെന്റ് ഷേപ്പുകൾ കമ്പൈൻ ചെയ്തെടുത്തു അവയെല്ലാം ഒരു സെന്ററിൽ നിന്ന് പുറത്തോട്ട് വരുന്ന തരത്തിലൊന്ന് അറേഞ്ച് ചെയ്തു ഒരു ഓർഡർലി അറേഞ്ച്മെന്റ് കൊടുത്തു പിന്നീട് അത് ലൈൻസ് കൊടുത്ത് അതിലെ ടെക്സ്ചർ കൊടുത്തു നിറം കൊടുത്തു അപ്പോൾ അത് ഭംഗിയുള്ള ഒരു ഡിസൈനായിട്ട് മാറി അപ്പോൾ ഡിസൈൻ ഈസ് ഓർഡർലി അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ലൈക്ക് ലൈൻസ് ഷേപ്പ് ഫോം ടെക്യർ എക്സെട്രൻ അനിസ്തറ്റിക് മാനർ ഡിസൈന് നമ്മൾ പ്രധാനമായിട്ടും രണ്ട് ടൈപ്സ് ആയിട്ടാണ് പറയുന്നത് ഒന്ന് സ്ട്രക്ചറൽ ഡിസൈൻ ഇവിടെ ഒരു ഗാർമെന്റിന്റെ ഡിസൈൻ കാണിച്ചിട്ടുണ്ട് രണ്ടാമത്തത് ഡെക്കറേറ്റീവ് ഡിസൈൻ ഇവിടെയും ഫ്രോക്ക് കാണിച്ചിട്ടുണ്ട് ആദ്യത്തെ ഫ്രോക്കുമായിട്ട് രണ്ടാമത്തെ ചിത്രം കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസമുള്ളത് രണ്ടാമത്തെ ചിത്രത്തില് കുറച്ചുകൂടി ഡെക്കറേഷൻ അല്ലെ ഫ്ലവേഴ്സ് അല്ലെങ്കിൽ ചെറിയ പ്രിന്റുകൾ തുടങ്ങിയ കാര്യങ്ങളുണ്ട് ആദ്യത്തിൽ നിന്ന് വ്യത്യാസമായിട്ട് രണ്ടാമത്തെ കുറച്ചുകൂടി ഡെക്കറേഷൻ ഉണ്ട് അപ്പം ഡെക്കറേഷൻ ഇല്ലാതെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് ആണ് സ്ട്രക്ചറൽ ഡിസൈൻസിലോട്ട് വരുന്നത് എന്നാൽ അല്പം കൂടി ഭംഗി കൂടിയ ഡിസൈൻസ് ആണ് ഡെക്കറേറ്റീവ് ഡിസൈൻ സ്ട്രക്ചറൽ ഡിസൈൻ ദീസ് ആർ മെയ്ഡ് ബൈ ജോയിനിങ് ടുഗതർ ലൈൻസ് ഫോംസ് എക്സെട്ര നമ്മൾ നേരത്തെ ഡിസൈൻറെ കാര്യം പറഞ്ഞ പോലെ തന്നെ സ്ട്രക്ചറൽ ഡിസൈൻസും എന്തൊക്കെയാണ് എലമെന്റ്സ് ലൈക്ക് ലൈൻസ് ഫോംസ് തുടങ്ങിയവയുടെ കോമ്പിനേഷനിലൂടെയാണ് നിർമ്മിച്ചിരിക്കുന്നത് സ്ട്രക്ചറൽ ഡിസൈൻ ആണ് ഫ്രോക്ക് ഡിസൈൻ ഇറ്റ് ഈസ് എ സിംപിൾ ഡിസൈൻ സ്യൂട്ടബിൾ ടു ദ പർപ്പസ് ഫോർ വിച്ച് ദ ആർട്ടിക്കിൾ ഈസ് മെയ്ഡ് ഇറ്റ് ഇസ് എ സിമ്പിൾ ഡിസൈൻ അതൊരു സിമ്പിൾ ഡിസൈൻ ആണ് ആൻഡ് ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ഫോർ ദ പർപ്പസ് ഫോർ വിച്ച് മെയ്ഡ് ആ ഡിസൈൻ എന്ത് കാര്യത്തിനാണോ എന്ത് ആവശ്യത്തിനാണോ നിർമ്മിച്ചിരിക്കുന്നത് അതിന് അനുയോജ്യമായ ഒരു സിംപിൾ ഡിസൈൻ ആയിരിക്കും അവിടെ കൂടുതൽ ഭംഗിയോ കളറോ അതിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് ഇല്ല എന്തിനു വേണ്ടിയിട്ടാണോ ആ ഡിസൈൻ നിർമ്മിച്ചിരിക്കുന്നതിന് അനുയോജ്യമായിട്ടുള്ള രൂപമായിരിക്കും അതിന് ഉണ്ടാവുക ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് അതേപോലെ തന്നെയാണ് ഒരു ഫ്രോക്ക് ഒരു കുട്ടിക്ക് ഇടാൻ പറ്റിയത് ബോഡി കവർ ചെയ്യാനായിട്ടുള്ള ഒരു ഡിസൈൻ നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാവും കസേരകളുടെ കാര്യം നമ്മൾ പല തരത്തിലുള്ള കസേരകൾ ഇരിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ചിലതൊക്കെ ഭയങ്കരമായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയുണ്ട് കസേരയുടെ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ് അതില് കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുക ഇത് മാത്രമുള്ള ഒരു ചെയറായാലും മതി അതിന് അല്ലെ അതങ്ങനെയുള്ള ഡിസൈൻസ് ആണ് സിമ്പിൾ ഡിസൈൻസിലോട്ട് വരുന്നത് നമുക്കിതെല്ലാം സ്ട്രക്ചറൽ ഡിസൈൻസിന് എക്സാമ്പിൾസ് ആണ് നമ്മുടെ ഫോമൽ വിയേഴ്സ് വരുന്നത് ചെറിയ ഫ്രോക്ക് സ്കേർട്ട് സ്പോർട്സ് ജേഴ്സി ഏപ്രൺ ഫ്രോക്ക് ഒന്നും വലിയ ഡെക്കറേഷനോ വലിയ കളർഫുള്ളോ ഒന്നുമല്ല അതിൻ്റെ പർപ്പസ് എന്താണോ ഫോമൽ ഡ്രസ്സ് ഓഫീസില് ആ ഒരു ഇതിൽ ഉപയോഗിക്കേണ്ട ഡ്രെസ് ആണ് അതിൻ്റെത് ഫ്രോക്ക് സിമ്പിളായിട്ട് സ്പോർട്സ് വിയേഴ്സ് ഇതെല്ലാം സ്ട്രക്ചറൽ ഡിസൈൻസിന് ഉദാഹരണങ്ങളാണ് അടുത്തതായിട്ട് ഡെക്കറേറ്റീവ് ഡിസൈൻ ഡെക്കറേറ്റീവ് ഡിസൈൻ ഈസ് ആൻ ഓൺ എ സ്ട്രക്ചറൽ ഡിസൈൻ എന്താണ് പറയുന്നത് അഡീഷണൽ സ്ട്രക്ചറൽ ഡിസൈൻ്റെ പുറത്ത് കൊടുക്കുന്ന അഡീഷണൽ എൻറിച്ച്മെന്റ് അതിന് കൂടുതലായിട്ട് കൊടുക്കുന്ന എൻറിച്ച്മെന്റ് ആണ് ഒരു ഡെക്കറേറ്റീവ് ഡിസൈൻ എന്നുള്ളത് ഒരു സ്ട്രക്ചറൽ ഡിസൈനെ നമ്മൾ കൂടുതൽ ഭംഗിയാക്കുക അതിനു വേണ്ടി നമുക്ക് കളർ കൊടുക്കാം ഷേപ്പുകൾ കൊടുക്കാം അങ്ങനെ പല പല കാര്യങ്ങൾ നമുക്ക് ഉപയോഗിച്ച് ഒരു സ്ട്രക്ചറൽ ഡിസൈനെ കൂടുതൽ ഭംഗിയാക്കാം അപ്പോൾ അതിനെ നമ്മൾ ഒരു ഡെക്കറേറ്റീവ് ഡിസൈൻ എന്ന് പറയും ഡെക്കറേറ്റീവ് ഡിസൈൻ ഇസ് ആൻ അഡീഷണൽ എൻറിച്ച്മെന്റ് ഓൺ എ സ്ട്രക്ചറൽ ഡിസൈൻ നമ്മൾ നേരത്തെ കണ്ട സ്ട്രക്ചറൽ ഡിസൈൻ തന്നെയാണ് അവിടെ ഒരു ബോയ് ഫ്ലവേഴ്സ് കുറച്ച് പ്രിന്റുകൾ എല്ലാം കൊടുത്ത് അതിനെ കൂടുതൽ ഇൻ ഗാർമെന്റ്സ് ഡെക്കറേഷൻ ക്യാൻ ബി ക്രിയേറ്റഡ് ത്രൂ വേരിയസ് ടൈപ്സ് ഓഫ് എംബ്രോയിഡറി ബട്ടൺസ് നമ്മളിതെല്ലാം ഗാർമെന്റ്സില് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് പ്രിന്റുകള് എംബ്രോയിഡറി ബട്ടൺസ് ഇതെല്ലാം നമ്മൾ ഫസ്റ്റ് ഇയർ ക്ലാസ്സുകളില് പഠിച്ചിട്ടുള്ള കുറെ കാര്യങ്ങളാണ് സർഫസ് ഓർണമെന്റേഷൻ എന്നുള്ള ഒരു ടോപ്പിക്കില് ഗാർമെന്റ്സിന് കൂടുതൽ മോടി കൂട്ടാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കുറെ രീതികൾ പഠിച്ചിട്ടുള്ളതാണ് ഡെക്കറേറ്റീവ് ഡിസൈൻസിന് ഉദാഹരണങ്ങളാണ് പ്രിന്റുകളുള്ള ഡിസൈൻസ് ഉള്ള ഫ്രോക്സ് പെയിന്റിങ് ചെയ്തിട്ടുണ്ട് എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പൊ ഇതെല്ലാം ഡെക്കറേറ്റീവ് ഡിസൈൻസിന് ഉദാഹരണങ്ങളാണ് ദ റിക്വയർമെന്റ് ഓഫ് എ ഗുഡ് സ്ട്രക്ചറൽ ഡിസൈൻ ആർ ഒരു നല്ല സ്ട്രക്ചറൽ ഡിസൈൻ്റെ ആവശ്യതകൾ എന്തെല്ലാം വന്ന് നോക്കാം ഇറ്റ് മസ്റ്റ് ബി ഫംഗ്ഷണൽ ഇൻ സെൻസ് അതിന്റെ ഫംഗ്ഷന് എന്താണോ അതിന് അനുയോജ്യമായിരിക്കണം ഇറ്റ് മസ്റ്റ് ഹാവ് കറക്റ്റ് പ്രപ്പോർഷൻസ് അതിന്റെ പ്രപ്പോർഷൻസ് കറക്റ്റ് ആയിരിക്കണം ഇറ്റ് മസ്റ്റ് ബി സിംപിൾ ഇറ്റ് മസ്റ്റ് ബി സ്യൂട്ട് ഓഫ് ഇറ്റ് അത് എന്തിനു വേണ്ടിയാണോ നിർമ്മിക്കുന്നത് അതിന്റെ പർപ്പസ് എന്താണോ അതിന് അനുയോജ്യമായിട്ടുള്ള ഒരു മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടായിരിക്കണം അത് നിർമ്മിച്ചിരിക്കുന്നത് ഉദാഹരണം പറയുവാണെങ്കിൽ ഇരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ചെയർ കസേരകൾ അത് നിർമ്മിച്ചിരിക്കുന്നത് എന്തുപയോഗിച്ചിട്ടാണ് ഒന്നുകിൽ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ മരം കൊണ്ടുള്ളത് അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടുള്ളത് അല്ലെ ഇങ്ങനെ വിവിധ തരത്തിലെ കസേരകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട് എന്നാൽ തെർമോക്കോള് വെച്ചും നമുക്ക് ഒരു കസേരയുടെ ഡിസൈൻ ഉണ്ടാക്കാനാവില്ലേ തീർച്ചയായിട്ടും അല്ലെ തെർമോക്കോള് വെച്ച് നമുക്ക് നമ്മൾ ഇരിക്കുന്ന അതേ അളവിലും ഷേപ്പിലും പ്രൊപ്പോഷൻഡായിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് നിർമ്മിക്കാൻ പറ്റും പക്ഷെ അതിൽ നമുക്ക് ഇരിക്കാനാവുമോ ഇല്ല അത് ഒരു ഷോ പീസ് മാത്രമാണ് അല്ലെങ്കിൽ ഒരു നല്ലൊരു സ്ട്രക്ചറൽ ഡിസൈൻ ആണെങ്കിൽ എന്താ അത് എന്തിനു വേണ്ടിട്ടാണോ ഉപയോഗിക്കുന്നത് അതിന് അനുയോജ്യമായ മെറ്റീരിയൽ ആയിരിക്കും അവിടെ ഉപയോഗിക്കുന്നത് അപ്പൊ ഒരു കസേര നിർമ്മിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ് അതിന്റെ പർപ്പസ് അപ്പൊ അതിന് അനുയോജ്യമായിട്ടുള്ള അല്പം ബലമുള്ള സ്ട്രോങ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടായിരിക്കണം അത് നിർമ്മിച്ചിരിക്കുന്നത് അതേപോലെ ഓരോ വസ്തുക്കളും അത് എന്തിനു വേണ്ടിയിട്ടാണോ നിർമ്മിക്കുന്നത് അതിന് അനുയോജ്യമായ മെറ്റീരിയൽ ആയിരിക്കണം ഉപയോഗിച്ചിരിക്കണം ദ റിക്വയർമെന്റ് ഓഫ് എ ഗുഡ് ഡെക്കറേറ്റീവ് ഡിസൈൻ ആർ നമ്മൾ നേരത്തെ സ്ട്രക്ചറൽ ഡിസൈൻ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെക്കറേറ്റീവ് ഡിസൈൻ ഒരു നല്ല ഡെക്കറേറ്റീവ് ഡിസൈനിന്റെ ആവശ്യതകൾ ഡെക്കറേഷൻ മസ്റ്റ് ബി യൂസ്ഡ് ഇൻ മോഡറേഷൻ ആ ഡെക്കറേഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരിക്കുന്ന കാര്യം എന്താണോ അത് ഓവർ ആകാൻ പാടില്ല ആവശ്യത്തിന് മാത്രമേ ഉണ്ടാകാവുള്ളൂ ഷുഡ് ബി പ്ലേസ്ഡ് ഇൻ സ്ട്രക്ചറൽ പോയിന്റ് ഒരു ഡിസൈനിന്റെ സ്ട്രക്ചറൽ പോയിന്റ്സ് ചില പോയിന്റുകളിൽ ഇമ്പോർട്ടന്റ് ആയിരിക്കും അങ്ങനെയുള്ള പോയിന്റ്സിൽ അത് ഉപയോഗിക്കുവാണെങ്കിൽ അതിന് കൂടുതൽ അട്രാക്റ്റീവ്നെസ് ഉണ്ടാവും ഒരു ഫ്രോക്കിൽ എംബ്രോയ്ഡറി എന്നുള്ള വർക്ക് ചെയ്ത് അതിനെ കൂടുതൽ ഭംഗിയാക്കുവാണെങ്കിൽ എപ്പോഴും നമ്മൾ എംബ്രോയ്ഡറി ചെയ്യുന്നത് ഒന്നുകിൽ നെക്കിന്റെ പോർഷൻസിലായിരിക്കും അല്ലെങ്കിൽ സ്ലീവ് പോർഷൻസിലായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ട് യോക്ക് പോർഷൻസ് തുടങ്ങിയ സ്ഥലങ്ങളിലാണ് സാധാരണ എംബ്രോയ്ഡറി ചെയ്യാറുള്ളത് കാരണം അവിടെ അത് കൊടുത്തു കഴിയുമ്പോൾ അതായിരിക്കും കൂടുതൽ അട്രാക്റ്റീവ് ആകുക

ഒരു ഗുഡ് ഡെക്കറേറ്റീവ് ഡിസൈൻറെ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഡിസൈൻസിനെ കുറിച്ചാണ് പറഞ്ഞത് സ്ട്രക്ചറൽ ഡിസൈൻസും ഡെക്കറേറ്റീവ് ഡിസൈൻസും അത് കൂടാതെ തന്നെ വിവിധ തരം ഡിസൈൻസിനെ നമ്മൾ പല ഗ്രൂപ്പുകളാക്കി തിരിച്ചിട്ടുണ്ട് നാച്ചുറൽ ഡിസൈൻ സ്റ്റൈലൈസ്ഡ് ഡിസൈൻ ജോമെട്രിക് ഡിസൈൻ ഹിസ്റ്റോറിക് ഡിസൈൻ അബ്സ്ട്രാക്ട് ഡിസൈൻ ദീസ് ആർ ഡിഫറെ ടൈപ്സ് ഓഫ് ഡിസൈൻ ഇവ ഓരോന്നും നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം നാച്ചുറൽ ഡിസൈൻ നിങ്ങൾക്ക് പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും നാച്ചുറൽ നമുക്ക് പരിചയമുള്ള ഒരു ഡിസൈൻ ആണ് ഒരു പീകോക്കിന്റെ ഡിസൈൻ സേ നാച്ചുറൽ ഡിസൈൻ നമ്മൾ നേച്ചുറൽ കാണുന്ന ഒരു ഡിസൈൻ ആണ് ഇറ്റ് കോപ്പീസ് നേച്ചർ ഇൻ എ ഫോട്ടോഗ്രാഫിക് മാനർ നേച്ചുറൽ കാണുന്ന ഒരു ഡിസൈനെ അതേപോലെ തന്നെ നമ്മൾ പകർത്തി ഉപയോഗിക്കുകയാണ് നാച്ചുറൽ ഡിസൈൻ എന്നുള്ളത് ഇറ്റ് കോപ്പി ദർ ഇൻ എ ഫോട്ടോഗ്രാഫിക് മാനർ ഇൻക്ലൂഡ് പിക്ചേഴ്സ് ഓഫ് ഫ്ലവേഴ്സ് ഫ്രൂട്ട്സ് ആനിമൽസ് ഇതെല്ലാം അതിൽ വരും ഇതെല്ലാം നേച്ചുറൽ കാണുന്ന ഡിസൈൻസ് ആണ് നമ്മൾ ഗാർമെന്റ്സിലൊക്കെ ഡെക്കറേഷന് വേണ്ടിയിട്ടും എല്ലാം ഉപയോഗിക്കാറുള്ളതാണ് ഫ്ലവേഴ്സിന്റെ ഫ്രൂട്ട്സിന്റെ ആനിമൽസിന്റെ ബേർഡ്സിന്റെ ഒക്കെ പിക്ചേഴ്സ് അവയെല്ലാം നാച്ചുറൽ ഡിസൈൻസ് എന്നുള്ള കാറ്റഗറിയിൽ ഉൾപ്പെടുന്നു ബട്ടർഫ്ലൈ ഡിസൈൻസ് ഫ്ലവർ ഡിസൈൻസ് അല്ലെ ഫ്ലവേഴ്സ് ബേഡ്സ് ഇവയെല്ലാം നാച്ചുറൽ ഡിസൈൻസിന് ഉദാഹരണങ്ങളാണ് നേച്ചറിൽ എങ്ങനെയാണോ കാണുന്നത് അതേപോലെ തന്നെ കോപ്പി ചെയ്താണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുക അടുത്തതായിട്ട് സ്റ്റൈലൈസ്ഡ് ഡിസൈൻ നോക്ക് ഇതും ഒരു മൈലിന്റെ തന്നെ ചിത്രമാണ് അല്ലെ ഒരു പീകോക്കിന്റെ ചിത്രമാണ് പക്ഷെ നേരത്തെ നമ്മൾ കണ്ട നാച്ചുറൽ ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ എന്താണ് ഏകദേശം അതിന്റെ രൂപമുണ്ട് എന്നാൽ തന്നെയും ഒറിജിനലി നമ്മൾ നാച്ചുറൽ കാണുന്ന പോലെയുള്ള ഒരു ഡിസൈൻ അല്ല മൈൽഡ് ഡിസൈൻ ആണ് പക്ഷെ അതിന്റെ അഫേഴ്സൊക്കെ ഒരു ഡിഫറൻ്റ് നമ്മളുടേതായിട്ടുള്ള ഒരു സ്റ്റൈൽ കൊടുത്തിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെയുള്ള ഡിസൈൻസ് ആണ് സ്റ്റൈലൈസ്ഡ് ഡിസൈൻ എന്ന് പറയുന്നത് ദീസ് ആർ മോഡിഫൈഡ് നാച്ചുറൽ ഡിസൈൻസ് നാച്ചുറൽ ഡിസൈൻസിലെ ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തി ചെറിയ രൂപമാറ്റങ്ങൾ വരുത്തി നമ്മുടേതായിട്ടുള്ള ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുന്നു ദാറ്റ് ദർ കോൾഡ് സ്റ്റൈലൈസ്ഡ് ഡിസൈൻസ് ദീസ്ആർ സിംപിൾ ഡിസൈൻസ് ഒറിജിനൽ സ്ട്രക്ചർ ഫ്രോം നാച്ചുറൽ ഡിസൈൻ നാച്ചുറൽ ഡിസൈൻ്റെ അതായിരിക്കും അതിന്റെ ഒറിജിനൽ സ്ട്രക്ചർ ഉണ്ടാവുക പക്ഷെ അതിൽ നമ്മൾ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട് ഇതെല്ലാം സ്റ്റൈലൈസ്ഡ് ഡിസൈൻസ് ഇതൊന്നും ഒറിജിനലി നമ്മൾ ഇങ്ങനത്തെ ഫ്ലവേഴ്സോ ഡിസൈൻസോ കാണത്തില്ല പക്ഷെ അതിന്റെ എല്ലാം ബേസിക് രൂപം നമ്മൾ നേച്ചുറൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അടുത്ത ജോമെട്രിക് ഡിസൈൻ നിങ്ങൾക്ക് പരിചയമുണ്ടാവും ജോമെട്രി നിങ്ങൾ മാത്സിൽ പഠിക്കുന്നതാണ് ജോമെട്രിക് ഷേപ്പുകൾ പഠിച്ചിട്ടുള്ളതാണ് ട്രയാങ്കിൾസ് സ്ക്വയേഴ്സ് അങ്ങനെയുള്ള ജോമെട്രിക് ഷേപ്പുകൾ നിങ്ങൾക്ക് പരിചയമുണ്ട് ദീസ് ആർ ഡിസൈൻസ് മെയ്ഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ജോമെട്രിക് ഷേപ്സ് ലൈക്ക് സർക്കിൾ സ്ക്വയർ ട്രയാങ്കിൾസ് എക്സെട്ര ഇതേപോലെയുള്ള ജോമെട്രിക് ഷേപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നിർമ്മിക്കുന്ന ഡിസൈൻസ് ആണ് ജോമെട്രിക് ഡിസൈൻസ് ഒരു പീകോക്ക് ഡിസൈൻ തന്നെ ജോമെട്രിക് ഷേപ്പിലോട്ട് മാറിയിട്ടുണ്ട് കസോട്ടി എംബ്രോയിഡറി നമ്മൾ ചെയ്യുന്നതാണ് ഫാബ്രിക് പെയിൻറിങ് ചെയ്യുന്നതെല്ലാം നമ്മൾ ഇങ്ങനെയുള്ള വർലി ഡിസൈൻസ് യൂസ് ചെയ്തിട്ടുള്ളതാണ് ഇതെല്ലാം ജോമെട്രിക് ഡിസൈൻസിന് ഉദാഹരണങ്ങളാണ് അടുത്തത് ഹിസ്റ്റോറിക് ഡിസൈൻ ഹിസ്റ്റോറിക് എന്താണ് ദീസ് ആർ ഡിസൈൻസ് വിച്ച് ഇൻഡിക്കേറ്റ് അവർ ഗ്ലോറിയസ് പാസ്റ്റ് ഓർ സ്റ്റോറീസ് ഓഫ് ഹിസ്റ്ററി ഇതിഹാസങ്ങളിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ചില ചിത്രങ്ങൾ അല്ലെങ്കിൽ നമ്മളുടെ ഹിസ്റ്ററി ചരിത്രത്തിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ചില കഥകൾ ഇതിനെയൊക്കെ അനുസൃതമായിട്ട് നിർമ്മിക്കുന്ന ചിത്രങ്ങളാണ് ഹിസ്റ്റോറിക് ഡിസൈൻസ് എന്ന് പറയുന്നത് സാധാരണ കൊട്ടാരങ്ങളുടെ ഒക്കെ ചുവർ ചിത്രങ്ങളിൽ വരുന്നതാണ് ഇതേപോലെയുള്ള പീക്കോക്ക് ഡിസൈൻസ് ഒക്കെ ഇതൊക്കെ നമ്മൾ ഒത്തിരി ഗാർമെന്റ് എംബ്രോയിഡറി പ്രിന്റിങ്ങിലൊക്കെ ഉപയോഗിക്കാറുണ്ട് ആനയുടെത് മൈലന്റ് ബുദ്ധ കുതിരകളുടെ ഡിസൈൻസ് ഇതെല്ലാം അല്ലെ പോലെ നമ്മൾ മധുബനി പെയിന്റിങ് മ്യൂറൽ പെയിന്റിങ് ഇതില ഇതേപോലെയുള്ള ഹിസ്റ്റോറിക് ഡിസൈൻസ് ഉപയോഗിക്കാറുണ്ട് അടുത്തു അബ്സ്ട്രാക്ട് ഡിസൈൻ എന്തായിരിക്കും അബ്സ്ട്രാക്ട് അവ്യക്തമായ ദീസ് ഡിസൈൻസ് ആർ ഫോൺ ബൈ ദ ഇൻ ഡിസ്റ്റിങ് ഫ്യൂഷൻ ഓഫ് ലൈൻസ് ഷേപ്സ് കളേഴ്സ് എക്സെട്ര ലൈൻസ് ഷേപ്പ് കളേർസ് നമുക്കറിയാം എലമെന്റ്സ് ആണ് ആ എലമെന്റ്സിന്റെ എങ്ങനെയാണ് ഇൻ ഡിസ്റ്റിങ് ഫ്യൂഷൻ അതിനൊരു വ്യക്തമായ ഓർഡർ ഒന്നും ഉണ്ടായിരിക്കില്ല ആ അറേഞ്ച്മെന്റിൽ പക്ഷെ അവ അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഭംഗി ഉണ്ടായിരിക്കും ആ ഡിസൈൻ കാണാനായിട്ടൊരു ഭംഗി ഉണ്ടായിരിക്കും പക്ഷെ അതിനത്ര വ്യക്തമായിട്ടുള്ള ഒരു ഓർഡർ ഒന്നും ആയിരിക്കില്ല ഉണ്ടാവുക അങ്ങനെയുള്ള ഡിസൈൻസ് ആണ് ആബ്സ്ട്രാക്ട് ഡിസൈൻസ് ഇപ്പൊ നോക്കൂ ഈ ചിത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് ലൈൻസ് ഷേപ്പ് കളേഴ്സ് ഒക്കെ അറേഞ്ച് ചെയ്തുണ്ട് ഒരു മ്യൂസിക്കൽ നോട്ടിന്റെ ഒരു രൂപം നമുക്ക് കണ്ടെത്താനാവും എന്നാൽ പോലും ചില ഭാഗങ്ങളിൽ അത് ഒരു ഒരു ഫ്ലോറൽ ഡിസൈൻസ് ആയിട്ടാണ് തോന്നുന്നത് കാണുന്ന ഓരോരുത്തർക്കും തന്നെ വ്യത്യസ്തമായിട്ട് തോന്നാം അങ്ങനെയുള്ള ഡിസൈൻസ് ആണ് ആബ്സ്ട്രാക്ട് ഡിസൈൻസ് ഡിപെൻഡ് ഓൺ ദ സ്കിൽ ഓഫ് ദ ഡിസൈനർ ഒരു ഡിസൈനറുടെ മനസ്സിൽ എന്താണോ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ടായിരിക്കും ആബ്സ്ട്രാക്ട് ഡിസൈൻസിന്റെ രൂപം ഉണ്ടാവുക ദ നോട്ട് റിസംബിൾഡ് റിയൽ ഓബ്ജെക്ട്സ് അതിന് റിയൽ ഓബ്ജെക്ട്സുമായിട്ട് സാദൃശ്യം ഉണ്ടാവണം എന്ന് നിർബന്ധമില്ല ചിലപ്പോൾ ഒരു വശത്ത് നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നോക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു രൂപം അവിടെ കണ്ടെത്താനായിട്ട് പറ്റും അപ്പൊ അങ്ങനെയുള്ള ഡിസൈൻസ് ആണ് ആബ്സ്ട്രാക്ട് ഡിസൈൻസിലോട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതെല്ലാം തന്നെ പലതരത്തിലുള്ള ആബ്സ്ട്രാക്ട് ഡിസൈൻസിന് ഉദാഹരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ച ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻസ് ഏതൊക്കെയാണെന്ന് നോടി നോക്കാം നാച്ചുറൽ ഡിസൈൻ സ്റ്റൈലൈസ്ഡ് ഡിസൈൻ ജോമെട്രിക് ഡിസൈൻ ഹിസ്റ്റോറിക് ഡിസൈൻ ആൻഡ് ആബ്സ്ട്രാക്ട് ഡിസൈൻ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ഡിസൈൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു ഇന്നത്തെ ക്ലാസ്സിനോട് ചേർന്ന് ഒരു ചെറിയ ഒരു അസൈൻമെൻറ് കൂടി നിങ്ങൾ പൂർത്തിയാക്കണം ഇപ്പം നമ്മൾ പഠിച്ചതിൻ്റെ അകത്ത് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻ അഞ്ച് ടൈപ്പ് ഡിസൈൻസ് പഠിച്ചിട്ടുണ്ട് ഇതിനോരോന്നിനും അനുയോജ്യമായിട്ടുള്ള ചിത്രങ്ങൾ തിരഞ്ഞെടുത്ത് നിങ്ങളുടെ ബുക്കിൽ വരച്ച് ടീച്ചർക്ക് സബ്മിറ്റ് ചെയ്യാം ഇല്ല സ്ട്രീച്ച് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഡിസൈൻ നാച്ചുറൽ ഡിസൈൻ സ്റ്റൈലൈസ്ഡ് ഡിസൈൻ ജോമെട്രിക് ഡിസൈൻ ഹിസ്റ്റോറിക് ഡിസൈൻ ആൻഡ് ആബ്സ്ട്രാക്ട് ഡിസൈൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് ഡിസൈൻ്റെ എലമെൻസും പ്രിൻസിപ്പൽസും എല്ലാം തന്നെ വിശദമായിട്ട് ചർച്ച ചെയ്യാം താങ്ക്